മമ്മൂട്ടിയും ദിലീപും അടക്കം വൻ താരങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ ഹനീഫിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും എത്തിയിരുന്നു. ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ മാത്രം അറിയിച്ചാൽ മതി, മമ്മൂട്ടിയും ദിലീപിനെയും, അവരെ മാത്രമേ അറിയിക്കേണ്ടതുള്ളൂ എന്ന് ഹനീഫ് മൂത്ത മകനോട് പറഞ്ഞിരുന്നു. ഷാറൂഖ് അത് നിർദ്ദേശപ്രകാരം 3:30 മരിച്ച വിവരം, വാപ്പയുടെ മരണവിവരം ദിലീപിനെയും മമ്മൂട്ടിയെയും മാത്രം വിളിച്ചു പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുകയായിരുന്നു. അങ്ങനെ എല്ലാ താരങ്ങളും ഇദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് എത്താൻ തുടങ്ങി. ഇന്ന് രാവിലെയും വൻ ജനാവലി തന്നെയായിരുന്നു. നിരവധി താരങ്ങൾ അവിടേക്ക് എത്തി. നടി ബീന ആന്റണി അടക്കം സീരിയൽ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു. ബിനീഷ് ബാസ്റ്റനായാലും നിരവധി പേർ അവിടെ എത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആരോടും ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്ന വാഹിദയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ മൂത്ത മകൻ എല്ലാവരോടും നടന്ന് കാര്യം പറയുന്നുണ്ടെങ്കിലും മകൾ സിത്താരയും ഭാര്യ വാഹിദയും ഒന്നും മിണ്ടാതെ ഹനീഫിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവർ ആരുടെ മുഖത്ത് നോക്കിയും ഒന്നും സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. ഹനീഫിന്റെ അവസാന ദിവസങ്ങളൊക്കെ തന്നെയും വളരെ എണ്ണപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ സംസാരിച്ചു. സിനിമയ്ക്കകത്തും പുറത്തുമായി നടന്ന പല സംഭവങ്ങളെക്കുറിച്ചും വിവരിച്ചിരുന്നു. സൗഹൃദങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. മരിക്കുന്നതുവരെയും അദ്ദേഹത്തിന്റെ സൗഹൃദത്തെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ അന്വേഷിച്ച് ആരും വന്നിരുന്നില്ല. അന്വേഷിച്ചവരെ ഞങ്ങൾക്കൊക്കെ അറിയാം. ഇനി എന്തിനാണ് ഇവരെ ഞങ്ങൾ അന്വേഷിക്കുന്നത്? മരണമാകുമ്പോൾ ആളുകൾ അന്വേഷിച്ച് വരുമെന്നായിരിക്കും ന്യായം. അങ്ങനെയുള്ളവർ വന്നിട്ട് പൊക്കോട്ടെ, ഞങ്ങളോടൊന്നും സംസാരിക്കണ്ട. ഇത്രയും നാളും അവരവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരെ നിങ്ങളാരും നോക്കിയില്ലല്ലോ. ഇനി എന്തിനാണ് അവരടുത്ത് നേരെ കണ്ണീർ പൊഴിക്കുന്നത്? ഇങ്ങനെയൊക്കെ വല പിന്തുണയുമാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ലഭിക്കുന്നത്. ഇതുകൊണ്ടായിരിക്കും വാഹിദ ആരെയും മൈൻഡ് ചെയ്യാത്തത്. എന്നാൽ വാഹിദ പൊതുവെ മരണത്തിന്റെ സ്തംഭനത്തിലാണെന്നാണ് പറയുന്നത്. കാരണം ഹനീഫിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് വാഹിദ. ഒന്നും മിണ്ടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഇപ്പോൾ ഇവരുടെ ഈ കാഴ്ച തന്നെയാണ്. നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. മിമിക്രി വേദികളിലൂടെയും നാടകവേദികളിലൂടെയും പിന്നീട് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് കഥകളാണ് പറയാനുള്ളത്. 150-ലധികം ചിത്രങ്ങളിൽ ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷത്തിൽ എത്തിയതുകൊണ്ട് തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത അത്ര കഥാപാത്രങ്ങളെന്ന് പറയേണ്ടി വരും. ഒരു സീനിലായാലും അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം മികച്ചതായി മാറാറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ പറക്കം നൽകുക എന്ന സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരൊറ്റ സീൻ മാത്രമാണ് ഉള്ളതെങ്കിലും ആ സീൻ തന്നെ അത്രമേൽ പ്രത്യേകത ഉള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ യുവതലമുറ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്ന് തന്നെയാണ്. കുറച്ചു നേരം മാത്രമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം അവിടെ ഉള്ളതെങ്കിലും അതിന് വല്ലാത്ത പ്രസക്തി അദ്ദേഹം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നതും. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും വൈറലാകാറില്ല. ഇദ്ദേഹം അങ്ങനെ അധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവുമല്ല. പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് എല്ലാവരോടും തുറന്നു പറയുന്ന കാര്യങ്ങളാണ്. എപ്പോഴും സിനിമ തന്നെ അനുഗ്രഹിച്ചിട്ടില്ല എന്നും സിനിമയിൽ താൻ വല്ലാത്തൊരു തോൽവിയായി പോയിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഹനീഫ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയിൽ അങ്ങനെ ഒരുപാട് തിളങ്ങാനൊന്നും സാധിച്ചിട്ടില്ല. എന്നാൽ കലാഭവൻ വേദികളിലും മിമിക്രി വേദികളിലും തനിക്ക് തിളങ്ങാനുള്ള അവസരവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഹനീഫ് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.